ഇനി നമ്മൾ ആറാമത്തെ യൂണിറ്റായ ഡിസ്പേർഷൻ എന്ന യൂണിറ്റാണ് റിവിഷൻ ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ ഫോക്കസ് പോയിൻ്റ് പ്രകാരം മീനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്പേർഷൻ വേരിയസ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ റേഞ്ച് അത് റോ ഡാറ്റ മാത്രം മതി കോട്ടൽ ഡീവിയേഷൻ അത് റോ ഡാറ്റ പിന്നെ മീൻ ഡീവിയേഷൻ റോ ഡാറ്റ മതി ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും അത് നമ്മൾ ഫോക്കസ് പോയിൻ്റിൽ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ് അത് റോയും റോ ഡാറ്റയിലും ഡിസ്ക്രീറ്റും കണ്ടിന്യൂസിലും നോക്കണം പിന്നെ മെഷ് പ്രോപ്പർട്ടീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനായ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫോക്കസ് പോയിൻ്റിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യ ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് ഇൻ എ സീരീസ് 25% ഓഫ് ഒബ്സർവേഷൻസ് ആർ 30 or less 25% ഒബ്സർവേഷൻ 30 താഴെയാണ് 75% ഒബ്സർവേഷൻസ് ആർ ലെസ് ദാൻ 70 താഴെയാണ് 75% അങ്ങനെയാണെങ്കിൽ ദ കോട്ടൽ ഡിവിഷൻ ഓഫ് ദ സീരീസ് കാണണം. കോട്ടൽ ഡിവിഷൻ കാണാനുള്ള ഫോർമുല Q3 - Q1/2 ആണ്. അപ്പോൾ ഇവിടെ Q3 ഉം Q1 ഉം തന്നിട്ടില്ല. അപ്പോൾ ഇതിൽ നമുക്ക് Q3 ഇതിൽ പേഴ്സൻറ്റേജ് വെച്ചിട്ട് പറയുന്നുണ്ട്. അതായത് കോട്ടേൽസ് എന്ന് പറഞ്ഞാൽ 4 ഭാഗങ്ങളായി തിരിക്കുന്നതാണ്. അപ്പോൾ 25% ലെഫ്റ്റ് ഒരു സൈഡ് ഉണ്ടാവുക, പിന്നെ 25 അങ്ങനെ ടോട്ടല്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ എടുത്തതാണ്. ഇനി നമ്മൾ വീണ്ടും പറയുന്നില്ല, ആവശ്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഇതിൽ ഇത് ഷോർട്ട് കട്ട് ആയിട്ട് പറയാനുള്ളത് ഈ ഇത്രയും ഡാറ്റ തന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ടത് 30 എന്ന വാല്യൂ ചെറുതാണ്, പിന്നെ 70 രണ്ട് വാല്യൂ നോക്കേണ്ടത്. 30 ഉം 70 ഉം ഉണ്ട്, 30 ഉം 70 ഉം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വലുതിനെ നമ്മൾ Q3 എടുക്കുക, ചെറുതിനെ നമുക്ക് Q1 എടുക്കാം. മിക്കവാറും ആ രീതിയിലാണ് വരിക. അപ്പോൾ നമുക്ക് അങ്ങനെ എടുത്തിട്ട് Q1 ഉം Q3 ഉം കിട്ടി. Q3 - Q1 എന്ന് പറയുമ്പോൾ 70 - 30/2. അപ്പോൾ ക്വാർട്ടർ ഡിവിഷൻ കിട്ടും, നമുക്ക് 20 എന്ന ആൻസർ കിട്ടും. പിന്നെ 40/2 20 കിട്ടും. അടുത്ത വർഷത്തെ മീൻ ഡിവിയേഷൻ ഈസ് ലീസ്റ്റ് വെൻ ഡീവിയേഷൻസ് ആർ ടേക്കൺ ഫ്രം. അപ്പോൾ മീൻ ഡിവിയേഷൻ അബൌട്ട് മീൻ, മീൻ ഡിവിയേഷൻ അബൌട്ട് മീഡിയൻ, മീൻ ഡിവിയേഷൻ അബൌട്ട് മോഡ് അല്ലേ. ഈ രീതിയിലൊക്കെ ഏത് ആവറേജും തമ്മിൽ മീൻ ഡിവിയേഷൻ കാണാം നമുക്ക്. അപ്പോൾ അത് കാണാൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിൽ ഏതാവുമ്പോഴാണ് ലീസ്റ്റ് ആവുക, ഏറ്റവും ചെറുതാവൽ ഏതാണെന്നുള്ളതാണ്. ഇതിൽ മീൻ ഡിവിയേഷൻ അബൌട്ട് മീൻ കൊടുക്കുമ്പോഴാണോ, മീൻ ഡിവിയേഷൻ അബൌട്ട് മീഡിയൻ വരുമ്പോഴാണോ, അല്ലെങ്കിൽ മോഡ് വരുമ്പോഴാണോ, അതാണ് ചോദ്യം. ഇത് നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞതാണ്, മീൻ ഡിവിയേഷൻ അബൌട്ട് മീഡിയം വരുമ്പോഴാണ് ഏറ്റവും ലീസ്റ്റായി വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പ്രഷൻ. ഇതിൽ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പ്രഷൻ ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. റേഞ്ച് ആണോ, മീൻ ഡിവിയേഷൻ ആണോ, സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആണോ, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണോ. അപ്പോൾ ഇതിൽ റിലേറ്റീവ് മെഷേഴ്സും അബ്സല്യൂട്ട് മെഷേഴ്സും ഉണ്ട്. അബ്സല്യൂട്ട് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് എക്സാക്ട് വാല്യൂ കിട്ടുന്നതാണ്. റിലേറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനാണ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പ്രഷൻ്റെ എക്സാമ്പിൾ. ബാക്കിയുള്ള 3 അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പ്രഷൻ്റെ എക്സാമ്പിളാണ്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ ബി, മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്കോഴ്സ് ഇൻ ആൻ എക്സാമിനേഷൻ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഈസ് ഗിവൺ ബിലോ. ഫൈൻഡ് വിച്ച് ബാച്ച് ഈസ് മോർ കൺസിസ്റ്റൻറ്റ് ഇൻ സ്കോഴ്സ്. അപ്പോൾ ഇവിടെ 2 ബാച്ച് എയും ബിയും ബാച്ചുകളുണ്ട്. എയുടെ മീൻ എക്സ് ബാർ തന്നിട്ടുണ്ട്, എയുടെ സിഗ്മ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്കോർ ആരുതാണെന്ന്, ബാച്ച് എ ആണോ ബി ആണോ എന്ന് അറിയണം. അപ്പോൾ എയുടെ നമ്മൾ കൺസിസ്റ്റൻസ് കാണാൻ നമ്മൾ ചെയ്യാറ് സി വി കാണും. സി വി കണ്ടിട്ട് ആരുടെ സി വി ആണോ കുറവ് അത് കൺസിസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റും. അല്ലാതെ സി വി കൂടുകയാണെങ്കിൽ അതിന് വേരിയബിലിറ്റി കൂടുതലാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ സി വി കുറഞ്ഞത് കാണാൻ വേണ്ടി നമ്മൾ ബാച്ച് എയുടെ സി വി കാണാം. സി വി കാണാനുള്ള ഫോർമുല σ/x̄ × 100 ആണ്. അപ്പോൾ ഇവിടെ സിഗ്മ എക്സ് ബാർ തന്നിട്ടുണ്ട്, അങ്ങനെ σ/x̄ × 100 കാണാം. അപ്പോൾ നമ്മൾ ബാച്ച് എയുടെ സി വി കാണാം, അതുപോലെ ബാച്ച് ബിയുടെ സി വി കാണാം. ഏത് സി വി ആണോ കുറവ് അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്കോർ എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഡാഷ് ഓൾവേസ് പോസിറ്റീവ് നെവർ സീറോ നെവർ നെഗറ്റീവ് ഓൾവേസ് നെഗറ്റീവ്. ഏതാണ് ആൻസർ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരിക്കലും നെഗറ്റീവ് ആവില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നെവർ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റും, നെഗറ്റീവ് ആവില്ല. ഓക്കെ, സീറോ ആവാം പോസിറ്റീവ് ആവാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓൾവേസ് നെവർ നെഗറ്റീവ്. അതതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. സിഗ്മ ഗ്രേറ്റർ ദാൻ സീറോ എന്നാണ് പറയാം. ഓക്കെ, സീറോ സീറോ അതിന് മുകളിലും ആവാം, ഒരിക്കലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താവില്ല, നെഗറ്റീവ് വാല്യൂ കിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ഡാറ്റ റിപ്രസെൻറ്റ്സ് ദ സ്കോഴ്സ് ഓഫ് 30 സ്റ്റുഡൻസ്
ഇൻ എ ക്ലാസ് ടെസ്റ്റ് ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടെ ക്ലാസ് ഫ്രീക്വൻസി, അതായത് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡാറ്റയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഫോർമുലയൊക്കെ നമ്മൾ പഠിച്ചതാണ്, റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ ക്യാപിറ്റൽ എൻ മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ അല്ലേ. അപ്പോൾ അത് ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മിഡ് വാല്യൂ കണ്ടിട്ട് എക്സും എഫും അറേഞ്ച് ചെയ്യുക, എഫ് ഇൻറ്റു എക്സ് കാണുക, പിന്നെ എഫ് എക്സ് സ്ക്വയർ കാണുക, എന്നിട്ട് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അടുത്ത ഒരു മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നാല് സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്, വിച്ച് സെറ്റ് ആസ് ദ സ്മോളസ്റ്റ് റേഞ്ച്. അപ്പോൾ നാലെണ്ണത്തിൻ്റെ റേഞ്ച് കാണുക. റേഞ്ച് കാണാൻ ഫോർമുല എന്താ, ലാർജസ്റ്റ് വാല്യൂ നിന്ന് സ്മോളസ്റ്റ് വാല്യൂ കുറയ്ക്കുക, തന്ന ഒബ്സർവേഷനിൽ ഏറ്റവും വലിയ വാല്യൂ നിന്ന് ഏറ്റവും ചെറിയ വാല്യൂ കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെ റേഞ്ച് കണ്ടിട്ട് ഏതാണ് ചെറിയ റേഞ്ച് കിട്ടിയതെന്നുള്ളത് നോക്കിയിട്ട് ആൻസർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ബി, എ ഡാറ്റ വാസ് കളക്റ്റഡ് ഫ്രം 11 സ്കൂൾ ചിൽഡ്രൻ ഓൺ ദ നമ്പർ ഓഫ് അവേഴ്സ് ദേ സ്പെൻഡ് വാച്ചിങ് ടി വി ഇൻ ദ വീക്ക്, ഇൻ വൺ വീക്ക്. ഒരു വീക്കിൽ ഓരോ കുട്ടികളും കണ്ട സമയങ്ങൾ, സമയം തന്നിട്ടുണ്ട് ടി വി വാച്ച് ചെയ്യുന്ന മണിക്കൂറുകൾ ആയിട്ട്. അപ്പോൾ ഈ ഡാറ്റകൾ വെച്ചിട്ട് നമ്മളോട് ക്വാർട്ടൽ ഡിവിഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മീഡിയനായാലും ക്വാർട്ടൽ ഡിവിഷൻ ആയാലും നമ്മൾ അസെൻഡിങ് ഓർഡറിലാക്കണം. എന്നിട്ട് ക്യൂ വണ്ണിൻ്റെ ഫോർമുല കാണുക, അതുപോലെ ക്യൂ ടു ക്യൂ ത്രീ ക്വാർട്ടൽസ് വരുമ്പോൾ ക്യൂ വണ്ണും ക്യൂ ത്രീയും കണ്ടാൽ മതി. ഓക്കെ, അത് കണ്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്ര പണിയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ നമ്മൾ ആദ്യം മോഡ് കാണണം. മോഡ് ഇവിടെ 12 കാണുന്നു, പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ തവണ വന്നതാണ്. പിന്നെ ആ ടേബിളിനെ ഇതുപോലെ അറേഞ്ച് ചെയ്യുക, എക്സ് എക്സ് മൈനസ് മോഡ് കാണുക, അത് നെഗറ്റീവ് വാല്യൂ ഉണ്ടെങ്കിൽ പോസിറ്റീവ് ആക്കുക, അതാണ് മോഡ്ലെസ്. ബ്രാക്കറ്റ് അല്ല, രണ്ട് വര അല്ലേ. എന്നിട്ട് അത് ടോട്ടൽ ചെയ്യുക, അത് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് കാണാൻ. മീഡിയൻ ആണെങ്കിൽ ഇതിന് പകരം മീഡിയം കണ്ടിട്ട് അതുകൊണ്ട് മൈനസ് ചെയ്യുക. മീൻ ഡീവിയേഷൻ അബൌട്ട് മീനാ ചോദിക്കുന്നതെങ്കിൽ മീൻ കാണുക, എന്നിട്ട് ഇതുപോലെ ഡീവിയേഷൻ കാണുക. അടുത്ത ക്വസ്റ്റ്യൻ, വേരിയേഷൻ ഓഫ് വേരിയബിൾസ് അബൌട്ട് എ സെൻട്രൽ വാല്യൂ. സെൻട്രൽ വാല്യൂസ് എന്നുള്ള വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? സെൻട്രൽ ടെൻഡൻസി ആണോ, ഡിസ്പേഷൻ ആണോ, സ്ക്യൂനെസ് ആണോ, കട്ടോസ് ആണോ? ഡിസ്പേഷൻ ആണ്. സെൻട്രൽ വാല്യൂ പറഞ്ഞാൽ മീനോ മീഡിയനോ മോഡോ. അപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ മോഡോ ഒക്കെ പറഞ്ഞില്ലേ, ഒക്കെ ആവറേജ് ആയിട്ടുള്ള ഡീവിയേഷൻസ് ആണ്, വേരിയേഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡിസ്പ്രഷനാണ്. ക്വസ്റ്റ്യൻ നമ്പർ ബി, മിനിമം വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഈസ് ഡാഷ്. ഓപ്ഷൻ തന്നത് -1, +1, 0, നൺ ഓഫ് ദീസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ, സ്റ്റാൻഡേർഡ് ഡിവിഷൻ മിനിമം എത്ര ആവാം? -1 ആവോ? നെഗറ്റീവ് ആവില്ല നമ്മൾ പറഞ്ഞു, പക്ഷേ 0 ആവാം. മിനിമം വാല്യൂ 0 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ക്വാർട്ടർ ഡിവിയേഷൻ ഫോർ ദ ഡാറ്റ ഗിവൺ ബിലോ. ഡാറ്റ തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ക്വാർട്ടർ ഡിവിഷൻ കാണണമെങ്കിൽ നമുക്ക് Q1 ഉം Q3 കാണണം. എന്നിട്ട് QD കാണാൻ Q3 - Q1/2 ആണ്. ഇത് റോ ഡാറ്റ വെച്ചിട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതുകൊണ്ട് തന്നെ ഇത്തരം ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും ക്വാർട്ടർ ഡിവിഷനിൽ. അപ്പോൾ നിങ്ങൾ അസെൻഡിങ് ഓർഡറിലാക്കുക, എന്നിട്ട് Q1 ഉം Q3 കാണുക. അതെങ്ങനെ കാണാമെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റേഞ്ച് ഓഫ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഈസ് 100. ദ ഹയസ്റ്റ് വാല്യൂ ഈസ് 140, ദെൻ ദ ലോവസ്റ്റ് വാല്യൂസ് ഡാഷ്. ഇപ്പോൾ റേഞ്ച് തന്നിട്ടുണ്ട്, 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹയസ്റ്റ് വാല്യൂ 140 ആണ്. അങ്ങനെയാണ് ലോവസ്റ്റ് വാല്യൂ എത്ര ആയിരിക്കും എന്നതാണ്. അപ്പോൾ നമുക്കറിയാം റേഞ്ച് പറഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂന്ന് ലോവസ്റ്റ് വാല്യൂ കുറച്ചതാണ്. അപ്പോൾ ഹയസ്റ്റ് വാല്യൂ 140 ആണെങ്കിൽ ലോവസ്റ്റ് വാല്യൂ എത്ര കുറക്കുമ്പോഴാണ് നമുക്ക് റേഞ്ച് കിട്ടുക? 40 കുറക്കുക, 140 നിന്ന് 40 കുറക്കുമ്പോഴാണ് 100 കിട്ടുക അല്ലേ. അപ്പോൾ റേഞ്ച് 100 കിട്ടിയിട്ടുണ്ടെങ്കിൽ ലോവസ്റ്റ് വാല്യൂ 40 അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്തത് കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റയാണ്. അപ്പോൾ ഇവിടെ റോ ഡാറ്റയാണ്, അപ്പോൾ എക്സ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളതിൻ്റെ എക്സ് സ്ക്വയർ കാണുക. നമ്മൾ ഫോർമുല എന്ന് പറഞ്ഞാൽ സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബാർ ഹോൾ സ്ക്വയർ അല്ലേ. എക്സ് ബാർ കണ്ടിട്ട് അതിന് ഹോൾ സ്ക്വയർ ചെയ്തിട്ട്, അപ്പോൾ ഈ റൂട്ട് ഫോർമുല നമ്മൾ ചെയ്തതാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇനി വേരിയൻസാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മളിതിൻ്റെ എന്ത് ചെയ്യണം, റൂട്ട് ഒഴിവാക്കിയാൽ മതി. സിഗ്മ സ്ക്വയർ, അതായത് റൂട്ട് ഒഴിവാക്കിയിട്ട് കണ്ടാൽ ഇതിൻ്റെ ആൻസർ വേരിയൻസും കിട്ടും. ദ സ്മോളസ്റ്റ് വാല്യൂ അമംഗ് 68 ഒബ്സർവേഷൻ ഈസ് 107 ആൻഡ് ദർ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഈസ് 0, ദെൻ ദ ലാർജസ്റ്റ് ഒബ്സർവേഷൻ ഈസ് ഡാഷ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എല്ലാ ഒബ്സർവേഷൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ 0 ആവലേ എല്ലാ സംഖ്യകളും സെയിം ആണെങ്കിലാണ്. അപ്പോൾ ഇവിടെ സ്മോളസ്റ്റ് വാല്യൂ 107 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ എല്ലാ വാല്യൂ 107 തന്നെയായിരിക്കും. ലാർജസ്റ്റ് ആയാലും ഒക്കെ 107 തന്നെയാണ്. അതിൻ്റെ ആൻസർ 107 ആയിരിക്കും. നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഡിവിഷൻ 0 വരെ കിട്ടാം, നെഗറ്റീവ് കിട്ടില്ല, 0 മുതൽ പോസിറ്റീവ് വാല്യൂസ് ആണ് വരിക. അപ്പോൾ 107 സെയിം ആകുമ്പോൾ മാത്രമേ നമുക്ക്
മീൻ സീറോ ആവുള്ളൂ, കാരണം ആവറേജ് മീനിനോണ്ടുള്ള ഡീവിയേഷൻ ആണല്ലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈക്വൽ നമ്പേഴ്സ് ആവുമ്പോഴാണ് ഈ മീനും അത് തന്നെ കിട്ടുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീവിയേഷൻ സീറോ ആയി മാറും. ഈ ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ഈസ് ദ റെക്കോർഡ് ഓഫ് ഗോൾസ് സ്കോർഡ് ബൈ ടീം എ ഇൻ ദ ഫുട്ബോൾ മാച്ച്, ഫുട്ബോൾ സീസൺ. നമ്പർ ഓഫ് ഗോൾസ്, നമ്പർ ഓഫ് മാച്ചസ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഗോൾസ് എക്സ്, രണ്ടാമത്തെ എഫ്, അതായത് ഫ്രീക്വൻസി, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡാറ്റയാണ്. ഫോർ ടീം ബി, ദ ആവറേജ് നമ്പർ ഓഫ് ഗോൾസ് സ്കോർഡ് പെർ മാച്ച് വാസ് 2.5. അതായത് മറ്റൊരു ടീമുണ്ട് ടീം ബി, അവരുടെ മീൻ 2.5 തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.25 തന്നിട്ടുണ്ട്, 1.25 ഗോൾസ്. ഓക്കെ, ഫൈൻഡ് വിച്ച് ടീം മേ ബി കൺസിഡേർഡ് മോർ കൺസിസ്റ്റൻ്റ്. ഇതിൽ ഏത് ടീം, ടീം എ ആണോ ബി ആണോ കൂടുതൽ കൺസിസ്റ്റൻ്റ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ടീം ബി സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീ എക്സ് ബാറും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സി വി കാണാം, കൺസിസ്റ്റൻ്റ് നോക്കാൻ സി വി കണ്ടിട്ട് സി വി കുറഞ്ഞ ടീമായിരിക്കും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ടീം ബീൻ്റെ പെട്ടെന്ന് കാണാം, കാരണം സിഗ്മ എക്സ് ബാർ അവിടെ തന്നിട്ടുണ്ട്. അത് ആ ഫോർമുല, സി വിയുടെ ഫോർമുല നമ്മൾ പറഞ്ഞതാണ്, അത് വെച്ചിട്ട് കാണാൻ പറ്റും. പക്ഷെ ടീം എയുടെ നമ്മൾ ആദ്യം മീൻ കാണണം, എക്സ് ബാർ കാണണം, പിന്നെ അതുപോലെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയും കാണണം, എന്നിട്ട് അതിൻ്റെ സി വി കാണാം. അങ്ങനെ ആകുമ്പോൾ രണ്ട് സി വിയും കിട്ടും, എന്നിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, സി വി കുറഞ്ഞതായിരിക്കും കൺസിസ്റ്റൻറ്റ്. ഡിസ്പേർഷൻ ഈസ് സ്കാറ്ററിംഗ് ഓഫ് ഒബ്സർവേഷൻ ഫ്രം ദെയർ ഡാഷ്. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, അതിൻ്റെ ആവറേജ് അല്ലെങ്കിൽ മീൻ കൊണ്ടാണ് നമ്മൾ ഡിസ്പേർഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അല്ലേ, ഡാറ്റകളുടെ അതിൻ്റെ ആവറേജ് ആയിട്ടുള്ള ഡീവിയേഷൻസ്, അതാണ് ഡിസ്പേർഷൻ. അപ്പോൾ ഇതിലെ ആൻസർ ആവറേജ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഐ ക്യു സ്കോർസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ടു ക്ലാസ്സസ് ആർ ഗിവൺ ഇൻ ദ ഫോളോയിങ് ടേബിൾ, വിച്ച് ക്ലാസ് ഈസ് മോർ വേരിയബിൾ ഇൻ ടേംസ് ഓഫ് ഐ ക്യു. അപ്പോൾ ഇതിൽ ഏത് രണ്ട് ക്ലാസ് ഉണ്ട്, ക്ലാസ് വണ്ണും ക്ലാസ് ടുവും. ക്ലാസ് വണ്ണിൻ്റെ എക്സ് ബാർ അവിടെ തന്നിട്ടുണ്ട്, 1.10 ആണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 5 ആണ്. ക്ലാസ് ടുവിൻ്റെ അതുപോലെ 1.06 ആണ് മീൻ എക്സ് ബാർ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 4 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സി വി കാണാം, സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 വെച്ചിട്ട് കാണാം. രണ്ടിൻ്റെ സി വി കണ്ടിട്ട് ഏത് സി വി ആണോ കൂടുതൽ, അതായിരിക്കും കൂടുതൽ വേരിയബിലിറ്റി ഉണ്ടാവുക. വേരിയബിലിറ്റിയാണ് ചോദിക്കണമെങ്കിൽ നമുക്ക് സി വി കൂടിയതിനാണ് വേരിയബിലിറ്റി ഉണ്ടാവുക. കൺസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയോ ചോദിക്കുകയാണെങ്കിൽ സി വി കുറഞ്ഞതിനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, വെയ്റ്റ്സ് ഓഫ് 9 സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് ആർ ഗിവൺ ബിലോ, കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ ഓഫ് ദ സീരീസ്. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മീഡിയം കാണുക എന്നുള്ളതാണ്. മീഡിയം കാണാൻ അസെൻഡിങ് ഓർഡർ ആക്കുക, മിഡ് പോയിൻറ്റ് കാണുക, അതാണ് മീഡിയൻ. പിന്നെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയം കാണുക. ഓക്കെ, നേരത്തെ നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ ഇത് കാണാൻ പറ്റും. ദ ഫോളോയിങ് ഡാറ്റ റെഫർ ടു ദ ഡിവിഡൻറ്റ് പെർസെൻറ്റേജ് പെയ്ഡ് ബൈ ടു കമ്പനീസ് എ ആൻഡ് ബി ഓവർ ദ ലാസ്റ്റ് 7 ഇയേഴ്സ്, കാൽക്കുലേറ്റ് കോഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആൻഡ് കമൻറ്റ്. ഇപ്പോൾ രണ്ട് എ ഡാറ്റ ഉണ്ട്, എ എന്ന് പറഞ്ഞാൽ റോ ഡാറ്റ ആയിട്ട് തന്നത്, അതുപോലെ ബി എന്ന് പറയുന്നത് മറ്റൊരു റോ ഡാറ്റ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സി വി കാണാനാണ്, കോഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. നേരത്തെ പറഞ്ഞ പോലെ റോ ഡാറ്റ ആകുമ്പോൾ എയുടെ മീൻ കാണുക, എക്സ് ബാറ് കാണുക, സിഗ്മ കാണുക, അതുപോലെ പിന്നെ ബി എന്ന ഡാറ്റൻ്റെ എക്സ് ബാറും സിഗ്മയും കാണുക, രണ്ടിൻ്റെ സി വി കാണുക. സി വി കണ്ടിട്ട് അതിൻ്റെ കമൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സി വി കുറഞ്ഞതിന് സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് പറയാം. ഓക്കെ, അടുത്ത് കാൽക്കുലേറ്റ് ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഇതിൽ മീനും സ്റ്റാൻഡ് ഡീവിയേഷനും കാണാം. നമ്മൾ ക്ലാസ് ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്, അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻറ്റ് കാണണം, ഓരോ ക്ലാസ്സിൻ്റെ മിഡ് പോയിൻറ്റ് കാണുക, അതാണ് എക്സ്. പിന്നെ നമ്പർ ഓഫ് ആണ് എഫ്, എക്സ് എഫും കിട്ടിക്കഴിഞ്ഞാൽ മീനും കാണാൻ പറ്റും, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാൻ പറ്റും. മീൻ കാണാൻ സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് അല്ലേ, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അത് 5 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ദ മീൻ ഓഫ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് 50, കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് 28, ദെൻ ഡാഷ് വിൽ ബി ദ സ്റ്റാൻഡേർഡ് ഡീവിഷൻ. നമുക്ക് സിഗ്മയാണ് കാണേണ്ടത്, എക്സ് ബാർ 50 തന്നിട്ടുണ്ട്, സി വി തന്നിട്ടുണ്ട്. സി വിൻ്റെ ഫോർമുല തന്നെ സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആണ് അല്ലേ. അപ്പോൾ അവിടെ സി വി 28 ആണ്, 28 ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എക്സ് ബാർ, എക്സ് ബാർ തന്നിട്ടുണ്ട് 50 ഇൻറ്റു 100. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സിഗ്മ 14 എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക ആൻസർ ശരിയാണോ എന്നുള്ളത്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഗിവൺ ദ ഫോളോ ബിലോ ആർ ദ വെയ്റ്റ്സ് ഓഫ് 9 സ്റ്റുഡൻസ് ഓഫ് ദ ക്ലാസ് ഓഫ് എ ക്ലാസ്, കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ ഫ്രം ദ മീഡിയൻ. ഇത് സീരിയൽ നമ്പർ 1 to 9 തന്നത്, അത് നോക്കണ്ട. അത് ഇത് റോ ഡാറ്റയാണ് കേട്ടോ, ഇത് രണ്ട് ടേബിൾ വാല്യൂ കണ്ടിട്ട് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ആണെന്ന് കരുതണ്ട. ഇത് റോ ഡാറ്റയാണ്, റോ ഡാറ്റൻ്റെ
ഇൻഡീവിയേഷൻ കാണാൻ എന്ത് ചെയ്യണം, അബൌട്ട് മീഡിയൻ ആണെങ്കിൽ ആദ്യം അസെൻഡിങ് ഓർഡർ ആക്കുക. അപ്പോൾ നമ്മൾ ആ വെയ്റ്റ്സ് മാത്രം എടുത്താൽ മതി, സീരിയൽ നമ്പർ എടുക്കരുത്. അത് നമ്പറായിട്ട് വെറുതെ തന്നതാണ്. ആ തന്ന ഡാറ്റനെ അസെൻഡിങ് ഓർഡർ ആക്കുക, മിഡ് പോയിൻ്റ് കാണുക, മീഡിയൻ കാണുക, പിന്നെ അതിൻ്റെ ഡീവിയേഷൻസ് വെച്ചിട്ട് കാണുക. ഓക്കെ, ദ ക്വാർട്ടർ ഡീവിയേഷൻ ഓഫ് എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഈസ് 5. ക്വാർട്ടർ ഡീവിയേഷൻ ക്യു ഡി തന്നിട്ടുണ്ട്, 5 ആണെന്ന്. ക്യു ഡിയുടെ ഫോർമുല Q3 - Q1/2 ആണ് അല്ലേ. ലോവർ ക്വാർട്ടറിലും തന്നിട്ടുണ്ട്, 10 ആണ്. ദെൻ അപ്പർ ക്വാർട്ടർ ഈസ് ഡാഷ്, അപ്പർ ക്വാർട്ടറിലാണ് കാണേണ്ടത്. അപ്പോൾ Q3 - Q1/2 ഈസ് ഇക്വൽ 5 എന്ന് കൊടുക്കുക. Q1 പകരം 10 എന്ന് കൊടുക്കാം ലോവർ ക്വാർട്ടറിൽ. എന്നിട്ട് നിങ്ങൾക്ക് Q2 വാല്യൂ കണ്ടെത്താൻ പറ്റും. ഇതോടുകൂടി നമ്മൾ ഡിസ്പ്രഷൻ എന്ന യൂണിറ്റിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും പഠിച്ചാൽ തന്നെ ഇതിൽ നിന്നുള്ള ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, അടുത്ത യൂണിറ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.